ദൂതൻ എന്താണ്, പ്രവചനം എന്താണ്, എന്താണ് പിന്നെ വിളിച്ച ദൂതൻ ആരാണ്, വിളിച്ച ദൂതൻ്റെ പ്രവൃത്തി? പ്രവചനം അത് നമ്മുടെ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എങ്കിലും മറ്റുള്ളവരെ ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ആ സമയം അതിന് ഉത്തരം തരുവാനായി ആഗ്രഹിക്കുന്നു. ആത്മാവിൽ കൂടെ കർത്താവ് പ്രവചിപ്പാനുള്ളതായ വരം നൽകുന്നുണ്ട്. എന്നാൽ അവർ പ്രവാചകന്മാരല്ല. പ്രവാചകന്മാർ കർത്താവ് നിയോഗിച്ചയക്കുന്നവർ, പ്രവചിക്കുകയും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും. പ്രവചനമായിട്ടുള്ള അന്യഭാഷ പറഞ്ഞു വ്യാഖ്യാനത്തിൻ്റെ വരമുണ്ട്, പ്രവചനത്തിൻ്റെ വരമുണ്ട്. അത് ദൈവത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ പ്രവചിക്കുമ്പോൾ അങ്ങനെ പ്രവചനവരം പ്രാപിച്ചവർ പ്രവചിക്കേണ്ടത് സഭയിലാണ്, ദൈവമക്കൾ കൂടിയിരിക്കുന്നിടത്ത്. അങ്ങനെ കൂടിയിരിക്കുന്നിടത്ത് പ്രവചിക്കുമ്പോൾ ഒരാൾ പ്രവചിക്കുന്നു, മറ്റുള്ളവർ അത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യബുദ്ധിയിൽ നിന്നാണോ എന്ന് അതിനെ വിവേചിച്ച് നോക്കുന്നു. എന്നാൽ വിവേചിച്ച് നോക്കുവാൻ ഉള്ളതായ സാഹചര്യം ഇല്ലാത്തടത്ത് പ്രസംഗിച്ച് പ്രവചിച്ചാൽ ഒരു പക്ഷേ അത് ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. വായിച്ചാട്ട് ഒന്ന് കൊരിന്ത്യർ 14:4 എടുത്താട്ട് അതിൻ്റെ 14:14 29 വാക്യം വായിച്ചാട്ട്, 28-29 വായിച്ചാട്ട്. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. പ്രവാചകന്മാർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇതിൻ്റെ കൂടെ എസക്കിയൽ പ്രവചനത്തിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ എസക്കിയൽ പ്രവചനം അതിൻ്റെ 13 വന്നാട്ടെ. അതിൻ്റെ 2 എസക്കിയൽ 13:2 മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്. സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്. ഇനി അതിൻ്റെ 6-7 കൂടെ വായിച്ചാൽ. അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു, യഹോവ അവരെ അയച്ചിട്ടില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു. ഞാൻ അരുളി ചെയ്യാതിരിക്കെ യഹോവയുടെ അരുളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജപ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ 17-18 കൂടെ വായിച്ചാട്ട്. 13:17-18 നീയോ മനുഷ്യപുത്ര, സ്വന്തം വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്ക് ഒക്കെയും രക്ഷകളും ഏത് പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എൻ്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രവചനത്തിൽ കർത്താവിൻ്റെ ദാസന്മാർ അഥവാ ഈ പ്രവചിക്കുന്ന വചനപ്രകാരമാണോ അല്ലയോ എന്ന് അത് തിരിച്ചറിയാനുള്ള ആളുകൾ ഇല്ലാത്തടത്ത് പ്രവചിച്ചാൽ വലിയ നഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒരാൾ പ്രവചിക്കുമ്പോൾ അത് സഭയിലാണ് പ്രവചിക്കേണ്ടത്. ആ പ്രവചിക്കുന്നവർ മറ്റുള്ളവർ ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെയാണോ എന്ന് വിവേചിച്ച് നോക്കണം. പ്രവാചക ശുശ്രൂഷയുള്ള പ്രവാചകന്മാരുണ്ട്. അവർ പ്രവചനം മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പ്രസംഗിക്കുകയും ചെയ്യും. അപ്പോൾ പ്രവാചകന്മാർ വേറെ, പ്രവചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ. അത് ചെയ്യേണ്ടത്
ദൈവസഭയ്ക്കുള്ളിലായിരിക്കണം. അല്ലായെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേക അതെല്ലാം വിവരിച്ച് പറയാനാണെങ്കിൽ ഒരു ധാരാളമുണ്ട്. അതുകൊണ്ട് പ്രവചനമെന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. വെളിച്ചദൂതൻ, വെളിച്ചദൂതെന്ന് പറയുന്നത് സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം. രണ്ട് കൊരിന്ത്യ പതിനൊന്നാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അതിൻ്റെ പതിനാലും പതിനഞ്ചും വായിച്ചാട്ടെ. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസനെ പോലെ ദൈവത്തിൻ്റെ ആത്മാവിന് പകരം വേറൊരാത്മാവ് ഭരിക്കപ്പെട്ടവരായി യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കും. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ എല്ലാ പ്രസംഗങ്ങളും എല്ലാ വചനങ്ങളും വേദപുസ്തകത്തിന് അടിസ്ഥാനമായിട്ടാണോ എന്ന് ദൈവമക്കൾ നല്ലവണ്ണം പരിശോധിച്ച് നോക്കി മനസ്സിലാക്കണം. നല്ലവണ്ണം ഇത് വചനപ്രകാരമാണോ? ഞാനതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എല്ലാ ഈ പ്രാവശ്യം മാത്രമല്ല, എപ്പോഴെല്ലാം ഞാൻ തൃശ്ശൂരിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ചോദ്യം ചോദിക്കുവാൻ അവസരം തരുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അറിയാം, എപ്പോഴായാലും എന്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കാനുള്ള അവസരം തരുന്നത്? ഞാൻ പറയുന്നത് പഠിപ്പിക്കുന്നത് വചനപ്രകാരം മാത്രമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുവാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. നിങ്ങൾക്ക് പറയാം, ഈ പറഞ്ഞ കാര്യം വചനപ്രകാരമല്ലല്ലോ, അങ്ങനെ പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ സാത്താൻ ഇങ്ങനെ ആരാധനയിലും അതുപോലെ പ്രവചനങ്ങളിലും വചന ശുശ്രൂഷയിലും പ്രവേശിച്ച് യഥാർത്ഥ മാർഗം കൃത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളാകുന്ന നാം വളരെ ശ്രദ്ധയുള്ളവരായി ദൈവവചനത്തിനനുസരണമായി മുൻപോട്ട് പോകണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കും. ഈ പ്രവാചകന്മാരെ സഭയിലാക്കി വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ തന്നെ ഈ പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് പണം വാങ്ങുന്നത് ദൈവഗീത പ്രകാരം ശരിയാണോ? അനേക സഭകളിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു, അനേകർ ചിത്രം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ശരിയാണോ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം പ്രവാചകന്മാരല്ല. ദൈവം പ്രവാചകന്മാരെ അപ്പോസ്തോലന്മാരെ ദൈവമാക്കുന്നത് പോലെ പ്രവാചകന്മാരെയും ദൈവം കൽപ്പിച്ചാക്കും. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രവചനം അല്പം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ അല്പം പറയാൻ ഉള്ള കഴിവുണ്ടായെങ്കിൽ അവർ പ്രവാചകന്മാരായി എന്ന് പറയാൻ കഴിയില്ല. പ്രവാചകന്മാരെ കൊണ്ട് നടക്കേണ്ടത് ദൈവസഭയുടെ ആത്മീക വർധനവാണ്. അവരാത്മീകമായി അവരുടെ ദൈവസഭയിലുള്ള ദൈവമക്കളുടെ ആത്മീകമായ പുരോഗതിയാണ് പ്രവാചക ശുശ്രൂഷ കൊണ്ട് നടക്കേണ്ടത്. എന്നാൽ അത് പിന്നിപ്പിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവസഭകളെ പിന്നിപ്പിക്കുകയല്ല, സഭകളിലുള്ളതായ കാര്യങ്ങൾ ഓരോന്ന് മനസ്സിലാക്കി പരിശുദ്ധാൽ പറയുമ്പോൾ പ്രവാചക ശുശ്രൂഷയുള്ളവർ പറയും, സഹോദരന്മാരെ ഇവിടെ തെറ്റിയിരിക്കുന്നു, നമ്മൾക്കിത് ശരിയാക്കാം, ഇവിടെ തകർന്നിരിക്കുന്നു, നമുക്കിത് അത് വീണ്ടും മുറിക്കുകയല്ല. എവിടെയെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തകർച്ചകളുണ്ടെങ്കിൽ ദൈവദാസന്മാർ പ്രവാചക ശുശ്രൂഷയുള്ളവർ വന്ന് ഈ കാര്യങ്ങൾ നമ്മൾ ഇപ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. അതുകൂടാതെ അവർ വന്ന് ഈ പണം വാങ്ങുക എന്നുള്ളത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയൊന്നും പണം കൊണ്ടല്ലല്ലോ നടക്കുന്നത്, പണം കൊണ്ട് പണത്തിനല്ലല്ലോ. കർത്താവ് എല്ലാം ദാനമായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തതയോടെ ചെയ്യുകയാണ്. പണത്തിന് വേണ്ടി ആയിക്കഴിഞ്ഞാൽ അതാണ് ആദായത്തിനായി കരുന്നത്. അതെല്ലാം തെറ്റായ മാർഗമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു കർത്താവിൻ്റെ ദാസൻ വന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച് നിങ്ങൾ വണ്ടിക്കൂലി കൊടുക്കുകയോ വല്ലതും ചെയ്യുന്നത് തെറ്റാണെന്നല്ല, എന്നാൽ അതൊരു രീതിയായി വയ്ക്കുമ്പോൾ അത് ആദായത്തിൻ്റെ മാർഗമായി മാറുന്നു. ഇന്നിപ്പോൾ ഈ പലർക്കും പലപരമായ ആവശ്യങ്ങളുള്ളതുകൊണ്ട് ദൈവത്തോട് അടുത്തു വരുവാൻ അവർക്ക് സമയമില്ല, അത് ആഗ്രഹിക്കുന്നില്ല.
പ്രവാചകൻ വന്നിട്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരെ ദൈവത്തോട് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്. പ്രവാചകനിൽ ആശ്രയിക്കുന്ന ശുശ്രൂഷയല്ല, ദൈവത്തോടവരടുക്കുന്ന ശുശ്രൂഷയിലാകണം. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങളുള്ളത് കൊണ്ട് നല്ലവണ്ണം ഓരോരുത്തരെ വിവേചിച്ചറിഞ്ഞ് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. അതുകൊണ്ട് സഭകളെ തകർക്കുന്നു അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കുന്നു എന്നുള്ളത് അവർ ദൈവത്താൽ അയക്കപ്പെട്ടവരല്ല, അവരുടെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ളവരോടുള്ള സഹകരണം ഉണ്ടാകാതെ അങ്ങനെയുള്ളവരെ ആ സഹകരണത്തിൽ അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് മാറ്റി ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി സഭയെ വിടുവിക്കേണ്ടതാണ്. അത് അപ്പോസ്തലന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അത് അപ്പോസ്തലന്മാർ ഉത്തരവാദിത്തോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭംഗിയായി തീരുവാനിടയാകും. വ്യാഖ്യാനം ചെയ്യുന്നതാണോ പ്രവചനം? അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനം ചെയ്യുന്നതല്ല പ്രവചനം. പ്രവചനം ഒരു ദൂത് ഒരു കർത്താവിൻ്റെ ദാസനെയോ ദാസിയുടെയോ ഹൃദയത്തിൽ കൊടുക്കും. വ്യാഖ്യാനം വ്യാഖ്യാനപരം വേറെ. അന്യഭാഷ ഒരാൾ പറയുന്നു, വേറൊരാൾ വ്യാഖ്യാനിക്കുന്നു, അത് വ്യാഖ്യാനപരം. എന്നാൽ പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവമൊരു ദൂത് ഒരു ആളുടെ ഹൃദയത്തിൽ കൊടുക്കുന്നു. അത് അപ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടായിരിക്കാം, അന്യഭാഷ പറയാതെയും ആ ദൂത് കൊടുക്കുവാൻ കഴിയും. അതാണ് പ്രവചനം. വ്യാഖ്യാനം വേറെ. വിളിക്കുന്നത് അന്യ വ്യാഖ്യാനിക്കുന്ന ആളിനെയാണ് ഇവിടെ പ്രവാചകന്മാരെന്ന് പൊതുസഭ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. അതൊന്ന് തീർത്ത് നന്നായിരുന്നു. അത് അല്പം വ്യാഖ്യാനം ദൈവസഭയിൽ വളരെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യാഖ്യാനി ഇല്ലായെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഒരാൾ ചിലപ്പോൾ ഒരു സഹോദരനായിരിക്കും അന്യഭാഷയിൽ സംസാരിക്കുന്നത്, അപ്പോൾ ആ ദൂതൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ ഒരു സഹോദരി ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സഹോദരി പറയുമ്പോൾ സഹോദരനായിരിക്കും. അങ്ങനെ മാറി മാറി ഓരോരുത്തരും. ഞങ്ങളുടെ സഭകളിൽ പണ്ട് കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഒരാൾ പറയുമ്പോൾ വേറൊരാൾ ഒരു അന്യഭാഷയിൽ, നമ്മളെല്ലാവരും ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വളരെ ശക്തിയോടുകൂടി അന്യഭാഷ പറയും, അപ്പോൾ വേറൊരാൾ അത് പെട്ടെന്ന് ആത്മാവിൽ വ്യാഖ്യാനിക്കും. അങ്ങനെ ആ പറയുന്നത് ഇന്നതാണെന്നുള്ളത്, അത് പ്രവാചകനല്ല, പ്രവാച ശുശ്രൂഷയല്ലത്. പ്രവചനം വേറെ, വ്യാഖ്യാനം വേറെ, രണ്ടും രണ്ടാണ്. ഈ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് അഞ്ചുവിധ ശുശ്രൂഷയിൽപ്പെട്ട ഒരു ശുശ്രൂഷ. അപ്പോസ്തലന്മാർ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് വരുന്ന പ്രവാചകനാണ്, പിന്നെ വരുന്നത് സുവിശേഷകൻ, അതുപോലെ ഇടയൻ, പിന്നെ ഉപദേഷ്ടാവ്. എന്നാൽ സഭയിൽ ദൈവം സഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ട് പ്രവാചക ശുശ്രൂഷ, പ്രവചന ദൂത് കൊടുക്കുവാനാൽ ഏൽപ്പിക്കും. വ്യാഖ്യാനി എന്ന് പറയുന്നത് അവരെ വ്യാഖ്യാനി എന്നാണ് പറയേണ്ടത്, അവരെ പ്രവാചകൻ എന്നല്ല പറയേണ്ടത്. അതുപോലെ ഈ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ വിളിച്ചിട്ടല്ല വന്ന് പ്രവാചന ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവം അവരോട് പറയും, അവരുടെ സഭയിൽ ചെന്നിട്ട് നേരെ പറയും, സഹോദര, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് നിങ്ങളുടെ സഭയെ അറിയിക്കുവാൻ പറയുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞ് അവർ പറയാതെ, മുഖം നോക്കാതെ ആ ദൂത് അറിയിക്കണം. അവർ വിളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ യോഗം വെച്ചിട്ട് നിങ്ങൾ പറയണം, അതല്ല വാസ്തവമായ ശുശ്രൂഷ. ആരെ എപ്പോഴയച്ചാൽ ഈ പാതിരാത്രിയിലാണെങ്കിലും പോയിട്ട് ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയണം. കഴിഞ്ഞ ദിവസം നാം ആരംഭിച്ച വിഷയമാണ് കർത്താവിൻ്റെ മണവാട്ടി, ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും അവസരം തന്നിരുന്നു. അതുപോലെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ വളരെ ദൂരെയൊക്കെയാണ്, ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളവർ നേരത്തെ വരണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, കാരണം ആരംഭത്തിലാണ് ചോദ്യത്തിനുള്ളതായ അവസരം ഉണ്ടാകുന്നത്, അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ, ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള താല്പര്യമുള്ളവർ നേരത്തെ ഏതൊരു 10:30 മുൻപെങ്കിലും വന്നു ചേർന്നാൽ, 10:00 തുടങ്ങുന്നു, 10:30 വന്നു ചേർന്നാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളതായ അവസരം ഉണ്ടായിരിക്കുമല്ലോ. കർത്താവിന് സ്തോത്രം. നാം ഇന്നലെ ചിന്തിച്ച അതേ വിഷയത്തെ തുടർന്ന് കർത്താവിൻ്റെ മണവാട്ടിയെക്കുറിച്ചുള്ള വിഷയത്തിനെടുത്തപ്പോൾ നാം നിഴലായി റിബേക്കായും എലിയസാറും എന്നുള്ള വിഷയത്തിൽ ആണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ തുടർച്ചയായി ഉൽപ്പത്തി പുസ്തകം 24:61 Genesis 24:61 ഉത്പത്തി 24:61 വായിച്ചാട്ട്. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ വചനം പഠിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. നിൻ്റെ ദാസിദാസന്മാരെ, നിൻ്റെ മണവാട്ടിയെ നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന നിൻ്റെ മണവാട്ടിയെയും പഠിപ്പിക്കുമാറാകണമേ. നിൻ്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ. കർത്താവേ, ആരുടെയെങ്കിലും ഹൃദയം ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തെ സ്വാതന്ത്ര്യപ്പെടുത്തി നിൻ്റെ വചനം ഗ്രഹിപ്പാനിടയാക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. റിബേക്ക ആ പുരുഷനോടുകൂടെ പോയി, ആ പുരുഷൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. ആ രണ്ടും അതിനകത്ത് എഴുതിയിട്ടില്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട്. നിങ്ങളെല്ലാവരും വേദപുസ്തകത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട്, ആ രണ്ട് പദമുണ്ടോ എന്ന്. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോട് കൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ റിബേക്കയ്ക്ക് ആ പുരുഷനോടുകൂടെ പോകുവാനുള്ളതായ ആഗ്രഹമുണ്ടായിരുന്നു. അതവൾ പ്രകടിപ്പിച്ചപ്പോൾ എലിയസർ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അതുപോലെ നമ്മെ നടത്തുവാനായി നല്ല എലിയാസാറാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിലും പെട്ടെന്ന് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുവാനായി, കാരണം ഈ കാലത്ത് പരിശുദ്ധാത്മാവിൽ കൂടെ അന്യഭാഷ പറയാനും വ്യാഖ്യാനിക്കാനും ഒക്കെ, അല്ലെങ്കിൽ പ്രവചനം പറയാനോ അല്ലെ രോഗസൗഖ്യത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14:16-17 വായിച്ചിട്ട്, John 14:16-17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. എപ്പോഴും നമ്മളോട് കൂടെ ഇരുന്ന് കാര്യസ്ഥനായി, കംഫോർട്ടറായി, കാര്യവിചാരകനായി, നമ്മുടെ സകല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വത്തോടുകൂടെയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വെറും അന്യഭാഷ പറയാനും ദൂത് പറയാനുമായിട്ടല്ല, അതതിൻ്റെ ഒരു ഭാഗം മാത്രം. എന്നാൽ നമ്മുടെ കാര്യവിചാരകനായിരുന്ന്, നമ്മുടെ കാര്യസ്ഥനായിരുന്ന്, ചെറുതും വലുതുമായ സകല കാര്യങ്ങളും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിവുണ്ട്. ആ ഉദ്ദേശത്തോടുകൂടെയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. എപ്പോഴും കൂടെ ഇരുന്ന് നമ്മെ സകലവും സകല കാര്യങ്ങളും നമ്മൾക്ക് കാര്യസ്ഥനായിരുന്ന് നടത്തും. ഇനിയും അതിൻ്റെ 26 വായിച്ചാട്ട്, John 14:26 14:26 വായിച്ചാട്ട്. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആദ്യമായി കാര്യസ്ഥനായി എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കും, കാര്യസ്ഥനായിരിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ കാര്യസ്ഥൻ ഒന്ന്, രണ്ടാമത് എപ്പോഴും കൂടെ ഇരിക്കാൻ, മൂന്നാമത് സകലതും ഉപദേശിച്ചു തരും. വേദപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾക്ക് അറിയേണ്ടതായ സകലതും ഉപദേശിച്ച് തരുവാൻ കഴിവുള്ളതാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ പഠിപ്പിക്കുവാൻ കഴിവുള്ള, ടീച്ച് ഓൾ തിങ്, എല്ലാ കാര്യങ്ങളും.
ആ പരിശുദ്ധാത്മാവിൽ ഏതെല്ലാം ഉണ്ട്, ഏതെല്ലാം ശക്തിയുണ്ട്. യെശയ്യാവ് 11:2 വായിച്ചാട്ട്, യെശയ്യാവ് 11:2. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. ആ പലപ്പോഴും ചില ദൈവമക്കൾ ചിന്തിക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികം സമയം ചെലവഴിച്ചാൽ അവർക്ക് പരീക്ഷയിൽ നല്ലപോലെ പാസ്സാകില്ലെന്നൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്സിലും ഇംഗ്ലീഷിലും ആൾജിബ്രയിലൊക്കെ കുറച്ച് വീക്കായിരുന്നു. ഞാനതിനുവേണ്ടി ചിന്തിച്ചപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, പരിശുദ്ധാത്മ നിറവിൽ കൂടെ ഇതെല്ലാം ചെയ്യാൻ കഴിയും. അതുവരെ എനിക്ക് ആ കാര്യം അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കൃപയാൽ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ കർത്താവിടെയായി. അതിനുശേഷം ആ ജ്ഞാനം എനിക്ക് ലഭിച്ച ശേഷം ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സുകളിൽ എപ്പോഴും നമ്പർ 1 വന്നുകൊണ്ടിരുന്നു. ആൾജിപ്രായുടെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ടീച്ചർ മുകളിൽ എഴുതി അതെഴുതി താഴെ എഴുതുന്നതിന് മുമ്പ് ടീച്ചർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഒടുവിൽ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, ഇത് തന്നെയെന്ന്. അതുകൂടാതെ ഞാൻ പൂനെയിൽ ഞങ്ങളുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കാനൊക്കെ പോകുമായിരുന്നു. ഞാൻ തിങ്കളാഴ്ച ഡിസൈൻ ടെസ്റ്റാണ്, അത് ഏറ്റവും വളരെ കഠിനമേറിയ ടെസ്റ്റാണ്. എല്ലാവരും പഠിച്ചുകൊണ്ട് ഞാൻ അന്നും രാത്രി 11 വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഏതായാലും ഇന്ന് തോറ്റത് തന്നെ. 4 പേപ്പറായിരുന്നു, ഞാൻ അരമണിക്കൂർ മുമ്പ് കൊടുത്തു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞു, ഇവനൊന്നും എഴുതിയിട്ടില്ല, ഇവനെ തോറ്റത് തന്നെ. എന്നാൽ ഇന്ന് നിങ്ങൾ പൂനെ ഡാപ്പിടി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന എൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ റെക്കോർഡ് ബ്രേക്ക് തക്കപോലുള്ളതായ കാര്യം എങ്ങനെയാണ്, ഞാനവിടെ ഇരുന്ന് ആൻസർ എഴുതാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാ ഓരോ കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ചത് ഓരോന്ന് അതുപോലെ ഓർമ്മയിൽ കൊണ്ടുവരും. ആരാണ് സഹായിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുപോലെ ആർമിയിൽ ഓഫീസറാകുന്നതിന് വേണ്ടി ഇൻ്റർവ്യൂ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിൻ്റെ കുടുംബത്തിൽ വലിയ സെക്രട്ടറിയോ വലിയ ആളുകൾ വല്ലവരും ഉണ്ടോ, എം പിമാരോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാവരും കൃഷിക്കാരാണ്, എൻ്റെ ഫാദറൊക്കെ കൃഷിക്കാരാണ്. അപ്പം നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ ദൈവകൃപയാൽ 5 SSB ടെസ്റ്റ് ഇവിടെ നടന്ന മീററ്റിൽ നടന്നപ്പോൾ ഓൾ ഇന്ത്യയിൽ നമ്പർ 1 ആയതുകൊണ്ട് എന്നെ അവർക്ക് മാറ്റി നിർത്താൻ കഴിയാതെ എനിക്ക് കമ്മീഷൻ തരേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നടത്താമെങ്കിൽ അവർ നമ്പർ 1 വരും. കാരണം പരിശുദ്ധാത്മാവ് വേദപുസ്തകം മാത്രമല്ല സഖേലതും പഠിപ്പിക്കുവാൻ കഴിയുള്ളവനാണ്. പരിശുദ്ധാത്മാവിനെല്ലാം അറിയാം. ഒരു പ്രാവശ്യം ചൈനയുമായിട്ട് 1962 ചൈനയുമായിട്ട് ഇന്ത്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളന്ന് ആസാമിലാണ്. അപ്പോൾ അമേരിക്ക കുറച്ച് 4-5 പ്ലെയിൻ നിറയെ NMM-40 എന്ന് പറഞ്ഞ ചെറിയ മൈൻസ്, ചെറുതാണ് അത്, ഇങ്ങനെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഈ കപ്പിൻ്റെ പകുതിയേ ഉള്ളൂ, അതയച്ചു. അപ്പോൾ അത് ഇന്ത്യയിൽ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതെങ്ങനെയാണ് അത് തുറക്കുന്നത്, അതെങ്ങനെയാണ് ആം ചെയ്യുന്നത് ആർക്കും അറിയാം. എൻ്റെ ആദ്യത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെയുള്ള വിവരണങ്ങളുള്ള പ്ലെയിൻ ആഗ്രയിൽ വന്നിറങ്ങി, മറ്റേതെല്ലാം തേജ്പൂരിൽ വന്നു. അപ്പോൾ മൈൻസ് വന്നപ്പോഴത്തേക്ക് ചൈനക്കാരിങ്ങനെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻജിനീയേഴ്സായ ഞങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ഞങ്ങൾ ലീവ് കമാൻഡർ മറ്റുമെല്ലാം പറയും, എന്തു? അപ്പോൾ നോക്കിയപ്പോൾ ഒന്നും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ ഒരു പേരൻ്റെ, ഞാനിതെടുത്ത് പോയിക്കൊണ്ടുവാ. ഞാൻ അവിടെ അതൊന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട്, ബങ്കറുണ്ട്, ഈ ഡേഞ്ചർ, ഞാൻ അത് പൊട്ടിയാൽ ഞാൻ തന്നെ മരിക്കും, മറ്റാരും മരിക്കുകയില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്ന് ഓരോന്ന് അതിൻ്റെ രീതിയിൽ 1, 2, 3 എന്നെല്ലാം എഴുതിയിട്ട് ഞാൻ പറയും, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൊണ്ടുപോയി. 3 ദിവസമാണ് ആഗ്രയെന്ന് പറയുമ്പോൾ ഞാൻ
എങ്ങനെ പറഞ്ഞു അതുപോലെയാണ് അതിനകത്ത് ഫോട്ടോയും ഡയഗ്രാമെല്ലാം വന്നത്. അപ്പോൾ എനിക്കിത് മനസ്സിലാക്കി തന്നത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യോസഫിനെ ബുദ്ധിമാനാക്കി സൂക്ഷിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവ്. ദാവീദിനെ, ദാനിയേലിനെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം ആത്മാവിൽ ആരാധിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിച്ചു കൊടുക്കുന്നു, അത്രത്തോളം അവരുടെ ബുദ്ധി, അവരുടെ അറിവ് ബലപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളവരെ മീറ്റിങ്ങൊന്നും കൊണ്ടുപോകാതെ, മോനെ നീയിരുന്ന് പഠിച്ചോ, ഞങ്ങൾ പോയി മീറ്റിംഗ് നടത്തിക്കൊണ്ട് വന്നാൽ നശിക്കുകയല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. അപ്പോൾ സകലതും ഉപദേശിച്ച് തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇവിടെ ഉപദേശിക്കുക എന്നുള്ളത് ടീച്ച്, പഠിപ്പിച്ച് തരിക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വാക്ക്. ഇപ്പോൾ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ കർത്താവ് ഈ കറി എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരും. തുണി നനയ്ക്കുന്ന കാര്യം പരിശുദ്ധാത്മാവെ, മുറ്റം തൂക്കുന്ന കാര്യം, എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഓൾ മാസ്റ്റർ. എല്ലാറ്റിനും ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്, ഞാൻ ഒന്ന് രണ്ടായ കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അത് വളരെ സമയം വിലയേറിയതായതുകൊണ്ട് അതധികം വിസ്താരമായി പറഞ്ഞില്ല. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് മതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളും പരിശുദ്ധാത്മാവിൽ, ഞാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ യുദ്ധസമയത്ത് എന്നെ ഞങ്ങളുടെ മിലിറ്ററിയിലുള്ള ആർമി കമാൻഡർ അവരെല്ലാം കൂടെ വന്ന് എന്നെ വിളിച്ചിട്ട് യുദ്ധം കഴിഞ്ഞ്, പാകിസ്ഥാനോടെ യുദ്ധം കഴിഞ്ഞിട്ട് പറഞ്ഞ്, ഇവൻ്റെ മുഖത്ത് എപ്പോഴും ഞങ്ങൾ സ്മൈൽ, പുഞ്ചിരി കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്നു. ആ യുദ്ധസമയത്തും കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവനാണ്. അങ്ങനെ നിന്ന് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ സ്തോത്രം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അടുക്കളയിൽ നിന്നും സ്തോത്രം വരും. അതുപോലെ തുണി കഴുകുമ്പോഴും അവിടെ നിന്നും സ്തോത്രം വരും. വണ്ടി ഓടിക്കുമ്പോഴും സ്തോത്രം വരും. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവെന്ന സഹായകൻ എല്ലാം ഉപദേശിച്ച് തരുവാൻ കൂടെ ഉണ്ട്. അതുകൂടാതെ സകല നമുക്ക് ഓർമ്മപ്പെടുത്തും നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ന്യൂജേഴ്സിയിലാണ് ഞാൻ. അപ്പോൾ ആ പ്രാവശ്യം അവിടുത്തെ റിവൈവൽ മീറ്റിങ്ങിന് പാറ്റ് റോബർട്ട്സൺ പ്രസിഡൻ്റായി നിൽക്കുകയാണ്. അന്നേരം ഞാൻ പ്രസംഗിച്ചു, ചിലർ ചോദിച്ചു പാറ്റ് റോബർട്ട്സൺ പ്രസിഡൻ്റായി നിൽക്കുന്ന ശരിയാണോ? ഞാൻ പറഞ്ഞു അദ്ദേഹം ആത്മീയനാണെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. അത് വാർത്ത ന്യൂയോർക്ക് ടൈംസിലെല്ലാം വന്നു. ഞാൻ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്നെ ചോദ്യം ചെയ്യാനും വലിയ ന്യൂസ് മീഡിയ എല്ലാം കൂടെ വന്നു. ഞാൻ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ന്യൂജേഴ്സിയിൽ വന്ന പാസ്റ്ററുടെ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ അവിടെ വലിയ വയർലെസ് സെറ്റും എല്ലാം ഒത്തിരി ഉണ്ട്, വലിയ ട്രക്കിൽ അവരുടെ ആൻറ്റണ എല്ലാം വന്നു. ഞാൻ വിചാരിച്ചു എവിടെ വലിയ കളികളോ വലിയ പൊളിറ്റിക്കൽ മീറ്റിങ്ങുകളോ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളെ എൻക്വയറി ചെയ്യാൻ ബി ബി സി കാര്യം, സി എൻ എന്നും മറ്റുള്ളവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, പാസ്റ്റർ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതെന്തുവാ, ഞാനൊരു കാഫി തരാൻ പറഞ്ഞു. കാഫി ചെന്നപ്പോൾ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരെ താഴെയിട്ട് ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു, നീ പറയുന്നത് മുഴുവനും ലോകം മുഴുവനും കേൾക്കാൻ പോവുകയാണ്. നീ അമേരിക്കൻ പ്രസിഡൻറ്റ് പാറ്റ് റോബർട്ട്സിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കാരണത്തെ കൊണ്ടാണ് ഇത്, ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവരെന്നെ നടുക്കിരുത്തി, നാലു വശത്തും അവരുടെ ക്യാമറയും ആളുകളെല്ലാം. ഞാൻ പരിശുദ്ധാത്മാവെ, യോഹന്നാൻ്റെ സുവിശേഷം 14:25 25-26 എല്ലാം കൂടെ സകല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നിനക്കറിയാമല്ലോ, എനിക്കൊന്നും അറിയത്തില്ല. 2.5 മണിക്കൂർ അവരെന്നെ ഗ്രില്ല് ചെയ്തു. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ ഇത്ര ചോദ്യങ്ങൾ നാല് വശത്തു നിന്നും. ഒടുവിൽ എൻ്റെ ലീഡർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പോയിൻ്റിൽ നിന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല, താങ്ക് യു എന്ന് പറഞ്ഞ് പറയാനിടയായി. അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുവാൻ പരിശുദ്ധ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും ടോപ്പ് ജ്ഞാനികൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികൾ, ഈ ലോകത്തിലെ ജ്ഞാനമല്ല, ഈ ലോകത്തിലെ ജ്ഞാനം ഉദിതല്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ. ഒരു പ്രാവശ്യം UNO-യിൽ ന്യൂയോർക്കിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ UNO-യിൽ വന്ന് ഞങ്ങളുടെ ഓഫീസേഴ്സിന് വേണ്ടി മീറ്റിംഗ് നടത്തും. ഞാൻ പറഞ്ഞു, പകലും വൈകിട്ടും രാവിലെയും ബൈബിൾ ക്ലാസ്സാണ് ഉച്ച കഴിഞ്ഞ സമയത്ത്. അപ്പോൾ അവിടെ ചെന്നു, ഒരു ദിവസം ഫിക്സ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവർ, ഞങ്ങൾ കുറച്ച് നേരം നിങ്ങളെ ചോദ്യം ചെയ്യും, ചോദ്യം ചെയ്തിട്ട് മാത്രമേ പിന്നെ നിങ്ങൾ മറുപടി പറയാനോ പിന്നെ നിങ്ങൾ പ്രസംഗിക്കാനൊക്കുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സെക്രട്ടറി ജനറൽ ഇരിക്കുന്നവർ അംബാസിഡേഴ്സ് വരുന്നവരെല്ലാ സ്ഥലങ്ങളും കാണിച്ചു. അംബാസിഡേഴ്സിന് വേണ്ടിയല്ല,
അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുണ്ട്. വലിയൊരു ഓഡിറ്റോറിയം, വലിയൊരു ഹോളിൽ കൊണ്ടിരുത്തി, ഇടയ്ക്ക് എന്നെ കൊണ്ടിരുത്തി ക്യാമറയും ഒത്തിരി വെച്ചു, കൊച്ചു ഹുസ്റ്റ്യങ്ങൾ ചോദിച്ചു. ഓരോരോരോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്! ആത്മീയ കാര്യങ്ങളല്ല ചോദിക്കുന്നത്, ഭൗതിക കാര്യങ്ങൾ. ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ചോദിച്ച് ചോദിച്ച് ചോദിച്ചിട്ട് എല്ലാത്തിനും തക്ക സമയത്തൊക്കെ ചോദിച്ചു. ഒടുവിൽ പറഞ്ഞു, അവർ ചോദിച്ചു, ഞങ്ങളിവിടുന്ന് ഒരുപാട് നിയമങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് യു എൻഒ, രാഷ്ട്രങ്ങളത് കുറച്ച് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നു, കുറച്ച് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ് ഇതുവരെ വന്നിട്ടില്ല, സെക്രട്ടറി ജനറലുണ്ട്, എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ്. അത് എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ് ആരാ? അത് ഞാൻ പറഞ്ഞു, ആൻറ്റി ക്രൈസ്റ്റ്, വിരോധി മസി, എതിർ ക്രിസ്തു വരുമ്പോൾ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ് വരും, അന്നേരം എല്ലാ കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കും. ഉടനെ അവർ എന്നാ സുവിശേഷം പറയാൻ പറഞ്ഞു. അന്ന് 18 പേര് അവരിന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് അവിടെ ഒരു ആരാധന ആരംഭിച്ചു. ഇന്നും യു എൻ ഒയിൽ അതേ ബിൽഡിങ്ങിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയും കൂടെ 2-3 വർഷം കൂടെ ചെന്നപ്പോൾ അവർ വീണ്ടും വിളിച്ചു, ഒരു പ്രാവശ്യം കൂടെ വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ലെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ചെയ്തെന്നല്ല, ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ